Tadi kemana? Tadi kemana? Gimana? Kiri coba. Baru. Mana mana? Ingin aku lawan tara. നല്ല ആചാരം നല്ല സത്യം നല്ല കളക്ഷൻ. ഇന്നു വല്ല എണീക്കുകയോ? നേരത്തെ പറഞ്ഞ പോലെ റെസിഡൻസി ടവേഴ്സാണ്. 10 മണി റെസിഡൻസി ടവർ. ലുക്ക് ദ ക്ലൈമറ്റ് ഗൈസ്, കിഡു ക്ലൈമറ്റ് ആണ്. ആൻഡ് ദേർ ഈസ് നത്തിങ് വി കാൻ ഡു ഇൻ എ റെയിനി ക്ലൈമറ്റ്. ഇറ്റ്സ് വൺ ലൈഫ് വൺ ഷോട്ട്. നല്ല മഴ, നല്ല മൂള്. എൻ്റെ പൊന്ന് മച്ചാ പറഞ്ഞത്, സഞ്ജുവിൻ്റെ എൻ്റെ മൊബൈലൊക്കെ ഇരിക്കുന്നുണ്ടോ? ഫുള്ള് നനഞ്ഞ് കുളിച്ച് സഞ്ജുവിൻ്റെ ക്യാമൊക്കെ ആണെങ്കിൽ എന്താ സഞ്ജു, ക്യാനൻകാർ സഹിക്കത്തില്ല കേട്ടാ. എൻ്റെ ക്യാമറ നനഞ്ഞ് കുളിച്ച്, പിന്നെ ഗോപ്രോ വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. സഞ്ജു, G7X വാട്ടർ പ്രൂഫ് ആയിരിക്കുമോ? നമുക്ക് ഇട്ട് നോക്കാനുള്ളത് അത്യാവശ്യം നല്ല ചിന്താണ്. ഇതിന് കൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഊർന്ന് കാണാം. സോ ഗൈസ്, നല്ല റിഫ്രഷിംഗ് ആയിരുന്നു. എന്നാലും ഉള്ളി പോ ഒന്ന് ശരിക്കും കുളിക്കണം. പിന്നെ സഞ്ജുവേ, എന്തോ കുറച്ച് പറയാനുണ്ട്. മഴ ചതിക്കോ? എന്നാലും നമുക്ക് ചതിച്ചാലും നമ്മൾ കുളിക്കും. കിഡു വൈബാണ് ഗൈസ്. രാത്രിക്ക് വന്നിരിക്കുകയാണെങ്കിലോ കിഡു സാധനമാണ്. സ്വിമ്മിംഗ് പൂൾ രാത്രി സ്വിമ്മിംഗ് പൂൾ ആക്സിഡ് 6 to 6 അല്ലെങ്കിൽ 10 to 6 സംതിങ് ലൈക്ക് ദാറ്റ്. അതൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഏയ് സഞ്ജു ഓൾറെഡി കുളിച്ച് ഡ്രസ്സ് ഒന്നും മാറിയിട്ടില്ല, കുളിച്ച് കുതിർന്നിരിക്കുകയാണ്. ടീഷർട്ട് മാറിയല്ലേ? അതെ, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാറത്തില്ല, ടീഷർട്ട് മാറി. കേറുന്നില്ലല്ലോ പുല്ല്. ആ കുളിച്ചാസ്യം ചെയ്യും. പച്ചമരെ, ഇതേ രാവിലെ പുറത്തിറങ്ങിയോണ്ട് നമ്മുടെ സഞ്ജു, ഇതേ ഇവനെ സ്പെഷ്യലായിട്ട് പരിചയപ്പെടുത്തുന്നത്. ആക്ച്വലി ഞാൻ ക്യാമറ ശരിക്കും പൊക്കി പിടിക്കണം. മനുശങ്കർ, ഞാൻ മനുക്കുട്ടാന്ന് വിളിക്കും. കാര്യം ഇവൻ നമ്മുടെ മോഡറേറ്ററാണ്, ചാനലിലെ വൺ ഓഫ് ദി മോഡറേറ്റർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോഡറേറ്റേഴ്സ് ആരെയും കണ്ടിട്ടില്ല. ബട്ട് മനുക്കുട്ട, നീ എവിടുന്നാണ് വരുന്നത്? ഞാൻ അഞ്ചലിന്ന് പറയും. ഇവിടെ നിന്ന് 65-70 kilometers ഉണ്ട്. 65 kilometers താണ്ടി വന്നു. എടാ, ഇതിന് മാത്രം ഞാൻ എന്താടാ ചെയ്തത്? നിങ്ങൾ എന്റെ പൊന്നേടാ മനുക്കുട്ട. അപ്പം നമ്മുടെ ഇവിടെ വന്നതിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെന്റ് ആണ് ഇവനെ കണ്ടതിലാണ്. ഇവനെയും സഞ്ജു കാർത്തികനെയും കണ്ടതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാര്യം ഏറ്റവും കൂടുതൽ ആ വെറുക്കുന്ന നിമിഷങ്ങളുണ്ടല്ലോ എൻ്റെ പൊന്നളിയ. സോ ഗൈസ്, എന്താ പറയാ, മഴ പനി ഇതെല്ലാം താണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവനെ ഞാൻ ഇന്ന് സബ്സ്ക്രൈബർ ആക്കും. സഞ്ജുവിന്റെ ഇവന്റെ ഹൈറ്റ് കമ്പാരിസൺ നോക്കി എന്റെ സഞ്ജുവേ, തോട്ടിയാണ് ഇത്, തോട്ടി. പക്ഷെ അതല്ല വിറ്റ്, ചേട്ടൻ അവസാനം ഒരു പോയിന്റ് പറഞ്ഞു, ഈ ഏരിയ മൊത്തം ഇളക്കി പറിച്ചിട്ട് ഒരു കപ്പ് ചായ കുടിച്ചുള്ളത്. സഞ്ജുവേ എടുത്ത് വീശറ കച്ചവടമൊക്കെ. രണ്ടാമത്തെ തവണയാണ് മാളിക, രണ്ടാമത്തെ തവണ ഞാൻ കുടിക്കുന്നത്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടേ നോക്കാം. സഞ്ജു കുടിച്ചിട്ട് ഇപ്പൊ പറയും ഇനി അത് കുടിച്ചാ മതി. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്കൊരു
എന്നെ കൂടെ ആദ്യമായിട്ട് ബാക്കി പറഞ്ഞു ഞാൻ. പക്ഷെ നിന്റെ ലൈഫിൽ ആദ്യമായിട്ടല്ലോ. എന്റെ ലൈഫില് നേരിട്ട് ഇതല്ല തന്നെ ഒരാൾ ഇവന് നേരിട്ട് കൈകൊണ്ട് ഇവ ഞങ്ങളെ രണ്ടും രണ്ടില്ല മൂന്ന് പേരുടെയും സ്കെച്ച് ചെയ്തിട്ടുണ്ട് കൈകൊണ്ട്. ഒരു അപാര കഴിവാണ്. ആ ഫോട്ടോ കണ്ടിട്ട് എന്താ പറയാ കമ്പ്യൂട്ടറിൽ പ്രിന്റ് അടിച്ചു പോലെ. പക്ഷെ ചെക്കൻ നെയ്യാറ്റിക്കരാണ് ബൈ ദ വേ. എടാ കാണിക്ക മുത്തെ ഇന്ന് രാത്രി അര മണിക്കൊണ്ട് വരച്ചതെന്ന് പറഞ്ഞേ. ഇത് ഈ ഫോട്ടോ ഉണ്ടല്ലോ എന്റെ ഇൻസ്റ്റയില് സഞ്ജു കുട്ടൻ എടുത്ത ഒരു ഫോട്ടോ ആണ്. എന്റെ സ്നാപ്പാണ് ഗൈസ്, എന്റെ സ്നാപ്പ് നോക്കി. എന്റെ വാച്ച് വരെ എവിടെ വാച്ച് കാണിച്ചു. എന്റെ വാച്ച് വരെ ആ ഡീറ്റെയിൽസ് നോക്ക്. ലുക്സ് ഓസം റൈറ്റ്. ഇനി സഞ്ജു ടെക്ക് കാണിക്കാം. സഞ്ജു ടെ സഞ്ജു എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു കിഡു. ഇതേ കണ്ട ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ടാണ് കണ്ട. രണ്ട് ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സഞ്ജു ടെക്ക് ചെയ്ത് എഴുതിട്ടുണ്ട് കിഡ് ലുക്ക്. ഹലോ കാർത്തിക്കും കുറച്ചു മുമ്പ് വരാന്ന് പറഞ്ഞാൽ പിന്നെ കട്ട പോസ്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ കാർത്തികിനെ കൊണ്ടുവന്ന് ഈ ഇവന് കൈയോട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാർത്തിക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഔട്ട് ഔട്ട് കൊടുത്തു. പാവം ചെക്കൻ കഴിവുള്ളതാണ്. സഞ്ജുവേ നമുക്ക് എന്താടാ ഇങ്ങനത്തെ കഴിവൊന്നും ഇല്ലാത്ത. അത് എല്ലാവർക്കും ഓരോ കഴിവില്ല നമുക്ക്. സഞ്ജു ഉണ്ടല്ലോ നല്ലൊരു പാട്ടുകാരനാണ്. പക്ഷെ പ്രശ്നം വെച്ചാൽ ഇവൻ പാടിക്കഴിഞ്ഞാൽ നമ്മള് പാടുപെടും. അതാണ്, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ നമ്മള് പാടുപെടും. അങ്ങനെ നമ്മള് അവനെയും കാർത്തിക്കിന്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഇത് തന്നെ പണി, നീ പോയില്ലേ ഇത്? കാർത്തിക്ക് എന്താണ് പരിപാടി? ടയറാണ്. ഉറക്കമൊക്കെ ഉറക്കമല്ലേ? പോത്ത് വെട്ടിയിട്ട പോലെ കിടന്നുറങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ചിട്ട് അതുപോലെ സ്കിപ്പായി പോയി. ചേട്ടാ എന്താണ് എന്താണ് ഇത് സ്പെഷ്യല്? സ്പെഷ്യൽ എന്താ ശിവനെ? എന്താ ഡ്രാഗൺ ചിക്കനോ? നൂഡിൽസ് സൂപ്പ്. ഇതുവരെ നമ്മൾ ഡ്രാഗൺ ചിക്കൻ ട്രൈ ചെയ്തിട്ടില്ല. ഗോസ്റ്റ് ആൻഡ് ലേഡി സുഹിത്തേട്ടാ ഇത് കണ്ട ഒരു ചങ്ക മച്ചാമാര്. ലേഡി കം ഓൺ ബോയ്. ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് വന്ന് നമ്മുടെ സുജിത്തേട്ടന്റെ വീഡിയോ ഇവിടെ എടുത്തോണ്ടിരിക്കുന്നത് കുക്കിംഗ് ചാനൽ. എടാ ചാനലിന്റെ പേര് എന്താ സുജിത്തേട്ടന്റെ? ടേസ്റ്റ് ക്രൂയിസർ. ടേസ്റ്റ് ക്രൂയിസർ. ഇന്നത്തെ സ്പെഷ്യൽ ഹോട്ടൽ സോ ചിക്കൻ സൂപ്പ്. എന്താണ് ഡ്രാഗൺ എന്ന് വിളിക്കാൻ കാരണം? പൊന്നാളിയ സുജിത്തേട്ടന്റെ ആ ഒരു കോമ്പിനേഷൻ നൂഡിൽസ് ഡ്രാഗൺ ചിക്കൻ. ചിക്കൻ നൂഡിൽസ്? ചിക്കൻ നൂഡിൽസ്. ചിക്കൻ സൈഡ് അങ്ങനെ മതി. പക്ഷേ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ പുള്ളിക്കാന്റെ ചാനല്? 1 month 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എങ്ങനെ സുഹിത്തേട്ടാ അതിന്റെ ട്രിക്ക് എനിക്ക് പറഞ്ഞു തരണം കേട്ടാ. 1000 ഉണ്ടാക്കാൻ പറ്റാം. നമുക്കൊക്കെ 1000 മാസങ്ങൾ എടുത്ത്. ഞാൻ 6.5 കാലി പിടിച്ചിട്ടുണ്ട്. 10,000 സബ്സ്ക്രൈബേഴ്സ്, അൺബിലീവബിൾ. സോ അത് അതിന്റെ അർത്ഥം ഞാൻ അതിന്റെ ചാനലില് ആവശ്യത്തിന് കണ്ടന്റ് ഉണ്ട്. ദർ ഇസ് സംതിങ് സോ മച്ച് വരെ നമ്മുടെ എന്താ എനിക്ക് തരുന്നതിന്റെ സ്നേഹത്തിന്റെ ഒരു പങ്ക് തന്നെ, ഫുൾ പങ്ക് അണ്ണനും കൂടി തരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം ഈ തെണ്ടി. ഇവിടുത്തെ ഒരു എന്തെങ്കിലും കാര്യം തെറ്റാ അയ്യോ ഇത് നമ്മുടെ സുഹിത്തേട്ടോ. ഇവന്റെ അടുത്ത് ഒരു കാര്യം സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇവൻ നല്ല 8 പണി തന്നു. ഒരു ചലഞ്ച്. ഇവൻ ചലഞ്ചിന്റെ ആളാണല്ലോ. എന്നെ വിളിച്ചിട്ട് സംതിങ് ക്രൈസി കാർത്തി, വി ഷുഡ് ഡു സംതിങ് ക്രൈസി എന്ന് പറഞ്ഞാൽ ചെയ്യണ്ടേ ഗൈസ്? അതെ ചെയ്യണം. പക്ഷെ ഇത് ഒന്നൊന്നര പണിയായി പോയി. എന്നെയും സഞ്ജോളിനെയും കൊണ്ടുപോയി രണ്ടുപേരുടെയും ബോഡി ഫുൾ അങ്ങ് വാക്സ് ചെയ്യാൻ പോവുകയാണ്. ലൈറ്റ് നോട്ട് ഉണ്ട്, അതായത് രോമേശ്വരനാണ് കടയിൽ നമ്മള് കേറി ഇറങ്ങി. ആരും ചെയ്യത്തില്ല. ആണുങ്ങൾക്ക് വാക്സിൻ ചെയ്യാൻ അധികാരമില്ല ഈ രാജ്യത്തിൽ.
എന്തെങ്കിലും കണ്ടെത്തി ഓമാര്. ഞാൻ ഓർത്ത് ഇന്നത് രക്ഷപ്പെടാന്ന് ഓർത്ത്, പക്ഷെ കണ്ടെത്തി. അങ്ങനെ നീ രസപ്പെടണ്ട, പണി എല്ലാം താമസിച്ചാല് പണി കിട്ടും, അതാണ് അതിന്റെ പരിപാടി. എന്തായാലും നിക്കളി ഞാൻ റെഡി ആയിട്ടിരുന്നോ? ഞാൻ റെഡിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ട്, ചിലത് ഞാനാണ് ചെയ്തതെങ്കിൽ ഞാനും കൂടെ പറിക്കല്ലേ, സോ ഞാൻ ചെറിയ ടെൻഷനിലാണ്. അങ്ങനെ നമ്മുടെ കാർത്തിക് മച്ചാൻ പറഞ്ഞ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇതോ നമ്മളിവിടെ ഒരു ബ്യൂട്ടി പാർലർ വന്നിരിക്കണേ. ഉമ്മാരി പറിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വേണ്ട, ലെറ്റ്സ് ഡു ഇറ്റ് പ്രൊഫഷണലി. സോ അവന്മാർക്ക് എന്ത് എക്സൈറ്റ്മെന്റ് നോക്കിയ പറിക്കാൻ വേണ്ടി, എന്ത് എക്സൈറ്റ്മെന്റ് നോക്കിയ പുല്ലന്മാര്. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ അനക്കട്ടും നല്ലത്, അവൻ ആദ്യമേ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്താ പോരെ. ഈ ക്യാബിൽ മുങ്ങാൻ നോക്കട്ടെ, വെള്ളമൊക്കെ തരുന്നുണ്ട്. എന്തിനാണ് അറക്കാൻ പോണ ആടി, അറക്കാൻ പോണ ആടി കൊണ്ട് വെള്ളം. സോ ഗൈസ് ലെറ്റ്സ് ഡു ദിസ്. നമ്മുടെ ചേച്ചിയാണ് ചെയ്യുന്നത്, കർത്താവേ. ഹോട്ട് വാക്സ് പൗഡർ കുറച്ച് നേരത്തെ വളരെ നല്ലായിരിക്കും. മൊത്തം എടുക്കണം, നീ എടുപ്പിക്കും അവന്റെ ചാനലിലേക്ക്. ചെറുതായിട്ട് എനിക്ക് ഏത് നേരത്താണ് എന്താ ഐഡിയകൾ തോന്നണത്? പൊള്ളണ്ട, സത്യമായിട്ട് പൊള്ളണല്ലേ. ഈ ക്നാപ്പ് ഞാൻ തന്നെ ചെയ്യും, എന്റെ നേരത്തും വെക്കൂലോ ഓർക്കുമ്പോ. നിനക്കും ഒരു ചെറിയ പേടിയല്ലേ? എനിക്ക് കൈയില്ലല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പം. ഞാൻ പണ്ടേ പതിനെ മൂങ്ങനാണ്, ഞങ്ങൾക്ക് അറിയാല്ലേ. പോട്ടെ, സാരമില്ല സാരമില്ല. ചേച്ചിന് മൊത്തത്തിൽ കാണിക്ക്. ഓ, ഞാൻ അറിയണ്ടാ ചേച്ചിക്ക് മഞ്ഞില്ലല്ലോ കൂടെ. ഇങ്ങനെ കൊള്ളാന്നടാ, ഇത് പിന്നെ തിരിച്ചു വരുമല്ല ചേച്ചി, ഒരു സംശയം. ഇത് ഇത് വലിച്ച് പറിച്ചു കളഞ്ഞാൽ കൈ വെളുക്കും, മനസ്സിലായി എനിക്ക്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വേണോ ഇങ്ങനെ ഈ വയറിന്റെ അവിടെ തുടങ്ങിയിട്ട്. എനിക്ക് എന്തോ ഇത് കണ്ടിട്ട് അത്ര ചിരി പോകുന്നില്ല അവന്റെ വേഷം, എനിക്കിത് കണ്ടിട്ട് ചിരി തോന്നുന്നില്ല. നല്ല മഞ്ഞ നോക്കടാ, കണ്ണ വലിച്ചപ്പോ ഇവിടെ ഇത്രയും തോന്നിട്ട ഞാൻ ബാക്കി കിടക്കണം. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല. ഏറ്റവും പൊല്ലെ ഒന്ന് വഴിമാറില്ല. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട്, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കാലും മതി. എന്നാലും അമ്മ വെറുതെ ഗൈസ്, അപ്പൊ നിക്കളി പറയുന്നതെന്ന് പറഞ്ഞാൽ, നിക്കളിന് നെഞ്ചിൽ എന്തോ ഒരു ട്രീറ്റ്മെന്റ് പെട്ടെന്ന് വന്നു, അതുകൊണ്ട് നെഞ്ച് ചെയ്യാൻ പറ്റില്ല, കൈ പിന്നെ അവൻ പുറത്ത് കാണിക്കാൻ കൈയും ചെയ്യാൻ പറ്റില്ല, അപ്പൊ കാല് ചെയ്യാന്ന് പറഞ്ഞു. സോസും മാറ്റടാ, അങ്ങോട്ടൊക്കെ പോണോ? യൂട്യൂബർ നെഞ്ചത്തെ കേട്ടടാ. നല്ല പോലെ
ഇവര് പണി അറിയത്തില്ല. നല്ല പോലെ ഇങ്ങനെ പിടിച്ചിട്ട് കേച്ചിട്ട് എന്റെ പൊന്നാളിയമാരെ എന്റെ പെങ്ങൾമാരെ ഇത് ചെയ്യുന്ന നിങ്ങളെ സമ്മതിച്ച് എന്തോ കാർത്തിക്ക് ഓപ്പോസിറ്റ് അവരെ പണി അറിയത്തില്ല ചേച്ചി അവനെ പിടിച്ച് നല്ല തേച്ച് വിടാസാനം നല്ല തേച്ച് വിടാസാനോ പക്ഷെ കാര്യമില്ലട്ടാ നല്ല തേക്കുമ്പോ ഒരു കാര്യമുണ്ട് ഓ കൂട്ടത്തിൽ നീ വലിക്കുമ്പോ എനിക്ക് വേദന അറിയുന്നില്ല കേട്ടോ അല്ല എന്ന് തട്ട് ഇങ്ങനെ തട്ട് സ്നേഹത്തോടെ പട്ടി എടാ അത് തീർന്നടാ അതിനകത്ത് ഇനി ഒട്ടാനില്ല സഞ്ജു എക്സ്പോർട്ടർ കിട്ടുന്നില്ല എന്റെ കാല് തന്നെ കണ്ടിട്ടൊരു ചിക്കിന്റെ കാല് പോലും ഉണ്ട് കർത്താവേ അയ്യോ 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 ബേബിയുടെ മൂലം അയ്യോ പറ്റി എടാ ശരിക്കും ഇത് എന്താ ഒരു നംനെസ് ഫീൽ ചെയ്യുന്നുണ്ട് സെറ്റ് ആയില്ലേ നീ വൃത്തിയായില്ലേ ഞാൻ ആറ് മാസം കഴിഞ്ഞ് അത് വരുത്തണ്ടെന്ന് ചേച്ചി ഇപ്പഴാ പറയുന്നത് ആറ് മാസം കഴിഞ്ഞ് വരുത്തണ്ടെന്ന് പഴയതുപോലെ ആറു മാസം എടുക്കുമല്ലേ അപ്പൊ ആറു മാസം പറഞ്ഞ യങ്ങാണ് ചേച്ചി സ്നേഹത്തോടെ കളിച്ചിക്കൊണ്ട് വരുന്നുണ്ട് ചേച്ചി നല്ല കലക്ക് കുറുകി എടുക്കുന്നുണ്ട് ആ ചേച്ചി കൊണ്ടോ ചേച്ചി കത്തി കൊണ്ടോ ആ കൊണ്ടുവരും ആ ഇതാ വരുന്നു ദാ പോണു ചൂടൊന്നും ഇല്ലല്ലോ ഇല്ല 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 ചേച്ചി പറ ഇതൊക്കെ വരുമെന്ന് ചെയ്യുന്നു ഗൈസ് ഒരു പ്രാവശ്യം മാക്സ് ഇട്ടിട്ട് നമ്മ പോണില്ലാന്ന് വീണ്ടും വീണ്ടും മാക്സ് ഇപ്പിള്ളേന്റെ അപ്പുമ്മനോട് പാട്ടി നെഞ്ചത്ത് നീ പറഞ്ഞ പറഞ്ഞടാ എന്നെ വാക്സിൻ ചെയ്ത് നീ എന്താ ചെയ്യുന്നു നീ അനുഭവിക്കാൻ പട്ടികളെ നിന്റെ അപ്പൂപ്പന്റെ കോഴിത്തല ഓക്കെ ചേച്ചി ശക്തിയോടെ വലിക്കണം വലിയടാ വലി തലകുമാരി തലമാറ്റി ശക്തിമാരാ നിപ്പിളാണ് കണ്ണായ നിപ്പിൾ മുറിയാണ് നീ ചത്ത് അത് നിപ്പിളിലെ കട്ടിയോടി ഇരുമ്പ ഓക്കെ എന്റെ നിപ്പിൾ നിപ്പിൾ അവിടെ തന്നെ ഉണ്ടാകാം ഇപ്പുറത്ത് വരെ നിപ്പിളുണ്ടെന്നറിയാം
ഇനി മേലെ ഇമ്മാര് ചലഞ്ചായിട്ട് ഇറങ്ങരുത്, തല്ലടാ ഇതിന്റെ അപ്പുറം ചലഞ്ച് കൊണ്ടുവരും എനിക്കായിട്ടോ. നമ്മുടെ ചാനലിലെ ഒരു എക്സൈറ്റിംഗ് എക്സൈറ്റിംഗ് ചലഞ്ചാണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ചെയ്തത്. സഞ്ജു ഒക്കെ എന്റെ അമ്മ ചാലഞ്ച്, ഞാൻ ഒരിക്കലും ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തില്ല, എട്ടിന്റെ പണി നമ്മൾ ആലപ്പുഴ വെച്ച് കൊടുക്കുന്നതായിരിക്കും. ട്രസ്റ്റ് മീ ഗൈസ്, അടിച്ചു പൊളിച്ചിരിക്കും. ഇവന് നല്ലൊരു എട്ടിന്റെ പണി കൊടുത്തിരിക്കും. സോ മച്ച് ഫോർ ഇന്നത്തെ വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കാര്യത്തിൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ പ്ലീസ് സ്മാഷ് ദാറ്റ് ലൈക്ക് ബട്ടൺ. എല്ലാവരുടെയും ചാനൽ കാർത്തിക് മച്ചാന്റെയും സഞ്ജുവിന്റെയും വൈപ്പറിന്റെയും നമ്മുടെ എല്ലാവരുടെയും വ്ലോഗ് ചെയ്തിട്ടുണ്ട്. സുജിതന്റെ കുക്കിങ്ങിലും കുറച്ച് ബിറ്റ്സ് ഉണ്ട്. നമ്മുടെ സഞ്ജു കുട്ടി, സഞ്ജു ടെക്കി, നമ്മുടെ കാർത്തിക് മച്ചാൻ എല്ലാവരും വ്ലോഗ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മിസ് ചെയ്യുന്ന പല പല ഭാഗങ്ങളുണ്ട്. എന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങൾ കാർത്തിക്കിന്റെയും സഞ്ജുവിന്റെയും ഉണ്ട്. അതുപോലെ സഞ്ജുവിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എനിക്ക് തരുന്ന സ്നേഹത്തിന്റെ ഒരു മാസീവ് ചങ്ക് രണ്ടു പറഞ്ഞു മാസീവ് ചങ്ക് എല്ലാവർക്കും ഉണ്ട്. വൈപ്പർ, സോ മച്ച് ഫോർ ലവ് യു ഓൾ. ഇറ്റ്സ് വൺ ലൈഫ്, വൺ ഷോട്ട്. ഐ'ൽ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.